北奔的雪地 Namaste 接的地舍的那么那摩罗达达迪迦巴达拉宾迪那摩那那雷君玛尼布依达基那摩那摩达迪皮亚巴那摩斯提ിജിച്ചും വരിച്ചും മുദാസം ഭരിച്ചും രസിച്ചും രമിച്ചും തളിച്ചും വിളച്ചും മഹാഗോരഗോരം വിളിച്ചും മമാനന്ദ ദേശി വസിച്ചും തെളിഞ്ഞും പറഞ്ഞും കുളുംബം പ്രപഞ്ചേശ്വര നമസ്തേ. കഴിഞ്ഞ വർഷം 17/6/2023 ശേഷം ഇന്ന് 12/6/2025 നമ്മുടെ എണ്ണമറ്റ സുഹൃത്തുക്കൾ അകാലത്തിൽ നമ്മളെ വിട്ടുപോയിരിക്കുന്നു. അവരുടെ വേർപാടിൽ ഈ യോഗം ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. അതിൽ നമ്മുടെ ഏദാസയുടെ സെൻട്രൽ വൈസ് പ്രസിഡന്റായ ശ്രീ എം എൻ പ്രസാദ്, നമ്മുടെ പി സി ഏഞ്ചൽ റിട്ടയർഡ് പാസഞ്ചർ ഡ്രൈവർ കൊയിലോൺ, പി എൻ സ്വാമി റിട്ടയർഡ് പാസഞ്ചർ ഡ്രൈവർ ഷൊർണൂർ, നമ്മുടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന റിട്ടയർ ആവാത്ത ശ്രീ കെ സുരേഷ്, എൽ പി യു ബാലകൃഷ്ണൻ, സി കുഞ്ഞൻ, എം സി എം സി എം ഡബ്ല്യു റിട്ടയർഡ് എം സി എം കൊച്ചി, ശ്രീമത് ജാനകി പള്ളുരുത്തി, ശ്രീമത് പി ആർ മണി സാനിറ്ററി ക്ലീനർ ത്രിപുണിത്ര, ഒ ബാലചന്ദ്രൻ റിട്ടയർഡ് സി എൻ ഡബ്ല്യു ഐ പി എൻ, പി എസ് നായർ റിട്ടയർഡ് എൽ പി മെയിൽ ഷൊർണൂർ, ശ്രീ അപ്പച്ചൻ റിട്ടയർഡ് ട്രാക്ട്മാൻ ഇ ആർ എസ്, ശ്രീമതി സരോജിനി പോയിന്റ് സുമൺ പി വി ആർ ഡി, ശ്രീ നായ്ക്കൻ സ്റ്റെനോ ഡി എം ഇ ഡീസൽ ഇ ആർ എസ്, കൂടാതെ രാഷ്ട്രീയ സാമൂഹ്യ സാഹിത്യ കലാരംഗങ്ങളിലെ ധാരാളം വ്യക്തികളും നമ്മെ ഈ കാലഘട്ടത്തിൽ വിട്ടുപോയി. പ്രകൃതി ദുരന്തങ്ങളിലും അപകടങ്ങളിലും യുദ്ധങ്ങളിലും ധാരാളം ബഹുജനങ്ങളും നമ്മെ വിട്ടുപോയി. അവരുടെ എല്ലാം വേർപാട് ദുഃഖവും അനുശോചനം രേഖപ്പെടുത്തുന്നു. ശ്രീമതി കെ എസ്, ശ്രീമാൻ കെ എസ് ഗോപാലകൃഷ്ണൻ റിട്ടയർഡ് ലോക്കോ പൈലറ്റ് മെയിൽ എറണാകുളം, കൂടാതെ പ്രകൃതി ദുരന്തങ്ങളിലും അപകടങ്ങളിലും യുദ്ധങ്ങളിലും ധാരാളം ബഹുജനങ്ങളും നമ്മെ വിട്ടുപോയി. അവരുടെ എല്ലാം വേർപാട് ദുഃഖവും അനുശോചനം രേഖപ്പെടുത്തുന്നു. ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് ഒരു നിമിഷം ദുഃഖം മൗനം ആചരിക്കാം. ഓൾ ഇന്ത്യ ലോക്കോ ടൂറിസ്റ്റ് അസോസിയേഷൻ്റെ സെക്രട്ടറി ജനറൽ ശ്രീ കെ സി ജെയിംസ്, മുഖ്യ പ്രഭാഷണം നടത്തുന്ന സംഘടനയുടെ രക്ഷാധികാരി മനുഷ്യൻ സ്റ്റുഡൻസിൻ്റെ സ്ഥാപകനും രക്ഷാധികാരിയും ഇപ്പോഴും ഇതിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന കെ എസ് മണസാർ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ടാതിഥികളെ കൈയ്യപ്പോൾ മുമ്പ് 2 വർഷം നടന്നതിനേക്കാൾ വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലാണ് ഈ സമ്മേളനം ഇവിടെ നടക്കുക. കാലാവസ്ഥ അനുകൂലമല്ലാതായിട്ടും ധാരാളം പേര് എത്തിച്ചേർന്നിട്ടുണ്ട്. അതിനേക്കാളുപരിയായിട്ട് മറുവശത്ത് തൊഴിലാളികൾ 12 ദിവസമായി സമര രംഗത്താണ്. ആ സമരരംഗത്ത് ശിക്ഷ നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ സമ്മേളനം ഇവിടെ നടക്കുക. അതിൻ്റെ വിശദാംശങ്ങൾ കൂടി എന്തുകൊണ്ട് അങ്ങനെ ഒരു സമരമുഖത്ത് നിൽക്കുന്നു, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ഇനി മുൻപോട്ടുള്ള യാത്ര എങ്ങനെയായിരിക്കും, ഇതുമൊക്കെ ഈ മീറ്റിങ്ങിൽ വിലയിരുത്തപ്പെടും അല്ലെങ്കിൽ വിശദീകരിക്കപ്പെടും. അതുകൊണ്ട് തന്നെയാണ് സംഘടനയുടെ സെക്രട്ടറി ജനറൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. വളരെ സജീവമായ ഒരു പ്രവർത്തനമാണ് പെൻഷൻ സെല്ല് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ബുധനാഴ്ചകളും രാവിലെ 10 മണി മുതൽ 1 മണി 2 മണി വരെ ശ്രീ ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ളൊരു ടീം ഇവിടെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. തൊഴിലാളികളുടെ ആവശ്യങ്ങൾ സേവന മനോഭാവത്തോടുകൂടി മറ്റ് യാതൊരുവിധ വ്യവസ്ഥകളുമില്ലാതെ നടത്തിക്കൊണ്ടു പോകുന്ന, പക്ഷേ ഇന്ത്യയിലെ തന്നെ
ഒരു അപൂർവ സംവിധാനമായിരിക്കും റെയിൽവേ പെൻഷൻ സ്റ്റുഡൻസിൻ്റെ. വർഷത്തിൽ ഒരിക്കലാണ് എല്ലാവരെയും വിളിച്ചുകൂട്ടി ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിലയിരുത്തുന്നതും സംഘടന ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയിക്കുന്നതും പരസ്പരം കാണുവാനും പരസ്പരം ആശയങ്ങൾ പങ്കുവയ്ക്കുവാനുമുള്ള ഒരു മീറ്റിങ്ങാണ് വർഷത്തിൽ ഒരിക്കൽ വിളിച്ചിട്ടുള്ളത്. അതെല്ലാവരെയും വ്യക്തിപരമായിട്ട് തന്നെ ബഹുമാനപ്പെട്ട രക്ഷാധികാരി മണിസാറ് പരമാവധി ആൾക്കാരെ ഫോണിൽ വിളിച്ച് തന്നെ ക്ഷണിക്കാറുണ്ട്. അതുകൂടാതെ സെക്രട്ടറിമാരും ഇതിൻ്റെ കോർഡിനേറ്റർമാരും എല്ലാം ഇതിൻ്റെ അംഗങ്ങളെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഏതാണ്ട് ഒരു മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇത്രയും പേര് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഞാൻ കൂടുതൽ വിശദീകരിക്കാത്ത സമയത്തിൻ്റെ പരിമിതിയും വളരെയധികം വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും വിശദീകരിക്കപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയൊരു ഒരു സ്വാഗതപ്രസംഗം നിങ്ങളുടെ സ്വാഗതത്തിലേക്ക് കടക്കുകയാണ്. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ഈ പെൻഷൻ ഡിഫൻസ് സെല്ലിൻ്റെ സജീവ പ്രവർത്തകനായ സംഘടനയുടെ ഡിവിഷണൽ വൈസ് പ്രസിഡന്റുമായ ശ്രീ ജെ വേണുഗോപാലാണ്. അദ്ദേഹത്തെ എല്ലാവരുടെയും പേരിൽ ഞാൻ ആദരപൂർവ്വം സ്വാഗതിച്ചു. സേവനത്തിൻ്റെ പരിധിയിലേക്ക് പുതിയതായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള അംഗങ്ങളെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. അവരെ വിളിക്കുന്നതനുസരിച്ച് സ്റ്റേജിലേക്ക് കടന്നു വരിക. കെ കെ പ്രകാശ്, സോറി, കെ കെ പ്രകാശ്, കെ ഗണേശൻ സ്റ്റേജിലേക്ക് വരിക. ശ്രീ ബി സുരേഷ്, ശ്രീ സി കെ ബാബു, സക്കറിയ വർഗീസ്, സക്കറിയ വർഗീസ്, കെ എസ് അജിത് കുമാർ, കെ എസ് അജിത് കുമാർ, സുരേഷ് കെ നായർ, ജി സുരേഷ് കുമാർ, ജി സുരേഷ് കുമാർ, ശ്രീ വി എസ് രാജൻ, ശ്രീ എം എം റോളി സ്ഥലത്തില്ല, ശ്രീ കെ എൻ രാധാകൃഷ്ണൻ, ശ്രീ ജോസ് പാളിയേക്കൽ, ശ്രീ പി കെ അശോകൻ, കെ ആർ നൗഫൽ, വി ആർ പ്രകാശ്, വി ആർ പ്രകാശ് കഴിഞ്ഞ വാർഷികത്തിന് ശേഷം റിട്ടയറായ ഏതെങ്കിലും എംപ്ലോയി ഇവിടെ ഉണ്ടെങ്കിൽ ദയവായി കടന്നു വരിക. നമ്മുടെ പേര് വിട്ടുപോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് കടന്നു വരിക. ശ്രീ മിലൻ കടന്നു വരിക. സ്വതന്ത്രനായി റിട്ടയറായി വിശ്രമിക്കാം എന്ന് കരുതി റെയിൽവേയുടെ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് റിട്ടയറാവുമ്പോൾ സത്യത്തിൽ സംഭവിക്കുന്നത് പ്രശ്നങ്ങളുടെ ഒരു ഘോഷയാത്ര അന്ന് ആരംഭിക്കുകയാണ്. എന്നാണ് റിട്ടയറാവുന്നത്, ആ ദിവസം തുടങ്ങുകയാണ് പ്രശ്നങ്ങളുടെ ഒരു വലിയ ഒരു കൂമ്പാരം. ആ കൂമ്പാരത്തിൻ്റെ നടുവിലേക്കാണ് വന്നു വീഴുന്നത്. സത്യത്തിൽ ഈ റിട്ടയറാവുന്നതിന് മുമ്പ് ഇത്രയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റിട്ടയർമെൻറ്റ് ഘടന മറ്റേതെങ്കിലും സേവന വ്യവസ്ഥകളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംശയമുണ്ടാകും. അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ റെയിൽവേ നമുക്ക് വേണ്ടി ചെയ്തത്. കാരണം ഈ വളരെ ശ്രദ്ധിച്ച് തന്നെ ഈ പെൻഷൻ പേപ്പറുകൾ നമ്മൾ ഫില്ല് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ വരുമരായികൾ പിന്നീട് അനുഭവിക്കുക. റിട്ടയർഡ് ആവുന്ന എംപ്ലോയിയല്ല, കൂടുതൽ റിട്ടയർഡ് ആവുന്ന എംപ്ലോയിയുടെ ബന്ധുക്കൾ, അതായത് അദ്ദേഹത്തിൻ്റെ മരണശേഷം. റിട്ടയർമെൻ്റ് എന്ന് പറയുന്നത്
മരണത്തിലേക്കുള്ള ദൂരം കുറയ്ക്കുന്ന ഒരു മയിൽക്കുട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു അവസ്ഥ വരുമ്പോൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് നമ്മൾ അവശേഷിപ്പിച്ചിട്ട് പോകുന്ന നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ ഭാര്യയെ മക്കളൊക്കെയാണ്. ഈ ഫാമിലി പെൻഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് നിരവധി ഗ്രീവൻസുകൾ നമ്മൾ പ്രകടിപ്പിച്ച് ചെയ്തു കൊടുത്തിരിക്കുന്നത്. അത് വളരെ സുദൃഢമായ സേവനമാണ് ശ്രീ പി എ ജോസഫ് അവരുടെ പേര് കൂടി ശ്രീ ഷംസുദ്ദീൻ അവരുടെ രണ്ടുപേരുമാണ് അവിടെ പ്രധാനമായിട്ടും ഈ ഗ്രീവൻസുകൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ. അതുപോലെ തന്നെ നിരവധി റിട്ടയർ ആയതിനു ശേഷം എല്ലാ ബുധനാഴ്ചയും അവിടെ എത്തും. എത്തുന്ന ധാരാളം എംപ്ലോയീസ് ഉണ്ട്. എല്ലാ ആഴ്ചയും അവരെ കൃത്യമായിട്ട് തന്നെ ബുധനാഴ്ച സമ്മേളനം അല്ലെങ്കിൽ ബുധനാഴ്ച നമ്മുടെ സിറ്റി അതിനെപ്പറ്റി ഓർമ്മിപ്പിക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ തരികയും ചെയ്യുന്നത് ജയസ്മൻ സാറാണ്. അദ്ദേഹം വിളിക്കാത്ത ആഴ്ചകളില്ല എന്ന് തന്നെ പറയാം. വളരെ കൃത്യമായിട്ട് അദ്ദേഹം വിളിക്കുകയും അതുപോലെ തന്നെ ഗ്രീവൻസുകളുള്ള ആളുകളെയൊക്കെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുകയും ചെയ്യുന്നതിൽ പ്രമുഖ സ്ഥാനം പങ്കുവയ്ക്കുന്നത് മണിസാർ തന്നെയാണ്. മണിസാറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഗ്രീവൻസുമായിട്ട് ബന്ധപ്പെട്ട് പല ഓഫീസുകളിലേക്കും ഇപ്പോഴും സാറ് വിളിക്കുന്നു. വിളിച്ചിട്ട് അതിൻ്റെ ഫലം കാണുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടി, നമ്മൾ നിസ്വാർത്ഥമായ സേവനമാണ്. ഒന്നും പൈസ വാങ്ങിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയില്ല. ആകെ ഉള്ളത് നമ്മുടെ ഒരു ചാരിറ്റി ബോക്സാണ്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആ ചാരിറ്റി ബോക്സിലേക്ക് നിക്ഷേപിക്കുക. അത് നമ്മളെ പെൻഷനേഴ്സിൻ്റെ ഇടയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സഹായമായിട്ട് നമ്മളത് കൺവെർട്ട് ചെയ്യുന്നതുമാണ്. അതല്ലാതെ മറ്റു യാതൊരുവിധ സാമ്പത്തിക നേട്ടമൊന്നുമില്ല. അത് പ്രത്യേകം മനസ്സിലാക്കുക. അതുപോലെ തന്നെ മറ്റന്നാൾ പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളും, ഇപ്പോൾ ഈ റെയിൽവേ റണ്ണിങ് സ്റ്റാഫ് അല്ലാത്ത പല ആളുകൾക്കുള്ള തെറ്റിദ്ധാരണയുണ്ട്, ഇതേതോ ഗവൺമെൻറ് സ്ഥാപനമാണ്, ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സേവനം കിട്ടും, ആ സേവനം തൃപ്തികരമല്ലെങ്കിൽ നമ്മളെപ്പറ്റി മറ്റു പലർക്കും കംപ്ലയിൻറ്റ് പറയുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നൊരു സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളൊരു ഓഫീസ് സ്ഥാപനമൊന്നുമല്ല, നമ്മുടെ വിശ്രമ സമയം ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തുടർന്നും എല്ലാവർക്കും ഈ ഗ്രീവൻസ് സെല്ലിലേക്കുള്ള ആ സഹായങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും സഹകരിച്ച് മുമ്പോട്ട് പോകണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത്. സ്വാഗത പ്രസംഗം പറഞ്ഞ പോലെ ജംസെത്തിയിട്ടുണ്ട്. അത് അദ്ദേഹം കൂടുതൽ വിശദമായിട്ട് സംസാരിക്കും. സമരമുഖത്താണ് കാലാവസ്ഥയുടെ സംഘാടകൻ. സമരമുഖം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പണിമുടക്കിക്കൊണ്ടുള്ള, തീർച്ചയായിട്ടും വളരെ നിഷേധാത്മകമായ ഒരു സമീപനം റെയിൽവേ അധികാരികൾ കാണിക്കുമ്പോൾ അതിനെ മറികടക്കുവാനുള്ള സമരമാർഗമാണ്. ഇപ്പം ധാരാളം പണിഷ്മെൻറ്റുകളും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാലങ്ങളായിരിക്കും. 12 ദിവസമായെങ്കിലും അതിന് പ്രത്യേകിച്ച് റെയിൽവേ അതിനൊരു കോംപ്രമൈസിനോ ഒരു സംസാരത്തിനോ ഒന്നും തയ്യാറായിട്ടില്ല. അപ്പം തീർച്ചയായിട്ടും വല്ലാത്ത സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ വളരെ പ്രഗത്ഭനായ നേതാക്കന്മാരിരിക്കുമ്പോൾ ഞാനതിന് യോഗ്യനല്ല എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ക്ഷണിച്ചെങ്കിൽ അത് എനിക്കുള്ള ഒരു ബഹുമാനമായി ഞാൻ സ്വീകരിച്ച് നിങ്ങൾ നന്ദി പറയും. മുൻകാലഘട്ടങ്ങളിൽ പെൻഷൻസ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട സംഭവമായി ട്രൈബ്യൂണൽ മേഖലകളിൽ കണക്കിലെടുത്തിരുന്നില്ല. അതിലൊരു പ്രധാനപ്പെട്ട കാരണം തൊഴിലാളികളെ പോലെ പണിമുടക്ക് സമരം നടത്താൻ പെൻഷനേഴ്സിന് കഴിയില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഉള്ള മറ്റൊരു കാര്യം, പെൻഷനേഴ്സിന് പ്രത്യേകിച്ച് ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും വരാനില്ല എന്നുള്ളൊരു ബോധം കൂടി ആയിരുന്നു. പക്ഷേ ഇന്നത്തെ കാലഘട്ടം അതിൽ നിന്നും അങ്ങേയറ്റം വിഭിന്നമായ ഒരു കാലഘട്ടമാണ്. പെൻഷൻ എന്ന് പറയുന്നത് അവകാശമാണ്, മാറ്റിവെക്കപ്പെട്ട വേതനമാണ് എന്ന് സുപ്രീംകോടതി പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് അതെല്ലാം മാറ്റി എഴുതുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് 2004 ശേഷമുള്ള ജീവനക്കാർക്ക് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ വേണ്ട, കോൺട്രിബ്യൂട്ടറി പെൻഷൻ മതി എന്ന് ഇന്ത്യ ഗവൺമെൻറ് തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ എങ്ങനെയെല്ലാം പെൻഷനുകൾ ഇല്ലാതാക്കാൻ
സാധിക്കും എന്നുള്ള പരിശ്രമങ്ങളായിരിക്കും ഇനി മുതലുണ്ടാകുക. നമ്മുടെ റണ്ണിംഗ് സ്റ്റാഫിന്റെ തന്നെ ഏഴാം ശമ്പള കമ്മീഷനുമായി ബന്ധപ്പെട്ട പെൻഷൻ പാരിറ്റി തരാൻ കഴിയില്ല എന്ന നിലപാടാണ് ഫൈനാൻസ് മിനിസ്റ്റർ എടുത്തിട്ടുള്ളത്. കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. സി ഐ ടിയുടെ നമ്മളെ നിരൂപിച്ച് കിട്ടിയില്ല. ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തിരിക്കുന്നു. അതിന് ഇതേവരെ റിപ്ലൈ ചെയ്യാൻ ഇവ തയ്യാറായിട്ടില്ല. 3 മാസമാണ്. അതുകൊണ്ട് പെൻഷൻകാര സംഘടനകളും സജീവമായി സമരരംഗം തിരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അത് ജീവിച്ചിരിക്കുന്നത്. 60 വയസ്സ് അല്ലെ 56 വയസ്സ് എന്ന് പറയുന്നത് പഴയ കാലത്ത് പൈസമാരെന്ന് പറയുമായിരുന്നെങ്കിലും ഇപ്പോൾ അങ്ങനെയല്ല. നമുക്ക് എല്ലാവർക്കും തന്നെ ആരോഗ്യമൊക്കെ ഉണ്ട്. നമ്മൾ സമരം ചെയ്തേ മതിയാവൂ, എങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ എന്നൊരു സാഹചര്യമുണ്ട്. അതിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ ആളുകളെയും സഹർഷം ഞാൻ അഭിനന്ദിക്കുന്നു. ശ്രീ കെ കെ പ്രകാശ്, മുഴുവൻ പെൻഷൻ സുഹൃത്തുക്കളെ, കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങളെല്ലാം ഒരിക്കൽ കൂടി ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ വർഷം 17/6/2023 നമ്മൾ ഏറ്റവും ഒടുവിൽ ഇവിടെ സമ്മേളിച്ചത്. അതിനുശേഷം ഇതുവരെ അതിനുള്ള ഒരു സന്ദർഭം കിട്ടിയില്ല. അതുകൊണ്ട് ഇങ്ങനെയൊരു മീറ്റിംഗ് വിളിച്ച് നിങ്ങളെയെല്ലാം ഒരിക്കൽ കൂടി കാണാനും നിങ്ങളെയെല്ലാം അഭിനന്ദിക്കുവാനും നിങ്ങളെ സ്വാഗതം ചെയ്യുവാനുമുള്ള ഒരു സന്ദർഭം കിട്ടിയതിൽ ഞാൻ എല്ലാവർക്കും ഊഷ്മളമായ അഭിവാദ്യങ്ങൾ ആശംസിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുർഘടമായ ഒരു കാലഘട്ടമാണ്. കാരണം ഭരിക്കുന്ന ഗവൺമെന്റ് ജീവനക്കാരോടും പെൻഷൻകാരോടും യാതൊരു ദാക്ഷിണ്യവും ദയാദാക്ഷിണ്യവും കൂടാതെയുള്ള ഒരു പോക്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വേദിയിലിരിക്കുന്ന എല്ലാവരും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അതോടൊപ്പം തന്നെ റെയിൽവേ ഇത്രകാലം സേവനമനുഷ്ഠിച്ച് റെയിൽവേ ജീവിതത്തിൽ നിന്ന് വിരമിച്ച ലോക്കോ റണ്ണി സ്റ്റാഫ് സുഹൃത്തുക്കളെ, അതോടൊപ്പം മറ്റ് റെയിൽവേ ഇതര ജീവനക്കാരെയും എല്ലാവരെയും ആദ്യമായിട്ട് അഭിവാദിച്ചിട്ടുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും തന്നെ റെയിൽവേ ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ മെച്ചപ്പെടുത്താനായിട്ട് വ്യത്യസ്തമായിട്ടുള്ള ട്രേഡ് യൂണിയനുകളുടെ കൊടക്കീഴിൽ പ്രവർത്തിക്കുകയും ഏറ്റവും ചുരുങ്ങിയത് ആ ആവശ്യത്തിനെങ്കിലും മുദ്രാവാക്യം വിളിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളവരാണ്. ഒരു തൊഴിലാളിയുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് ഒരു ട്രേഡ് യൂണിയൻ അത്യാവശ്യമാണ്. വെറുതെ ഒരു ട്രേഡ് യൂണിയൻ ഉണ്ടായിട്ട് കാര്യമില്ല. ആ ട്രേഡ് യൂണിയന് ശക്തിയുണ്ടാകും. ആ ട്രേഡ് യൂണിയന് ശക്തി ഉണ്ടാകണമെങ്കിൽ ആ ട്രേഡ് യൂണിയന് ഒരു മനുഷ്യമുഖമുണ്ടാകണം. അങ്ങനെ മനുഷ്യമുഖമുണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സാധാരണഗതിയിൽ തൊഴിലാളികളുടെ ജീവിതം മെച്ചപ്പെടുത്താനായിട്ട് ജോലി സമയത്തെക്കുറിച്ചും തുടർച്ചയായ രാത്രി ഡ്യൂട്ടികളെക്കുറിച്ചും ആഗോളവൽക്കരണത്തിനും എതിരായിട്ടൊക്കെ വളരെ ഉച്ചത്തിൽ സംസാരിക്കും.
ഇങ്ങനെ ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ സാധാരണ ഒരു ട്രേഡ് യൂണിയന്റെ മെമ്പർമാരും അതുപോലെ പ്രവർത്തകരും ഒക്കെ അത് ശ്രദ്ധിക്കാറുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ കൂടുതലായിട്ട് ഒരു ട്രേഡ് യൂണിയനോട് അടുപ്പം വരണമെങ്കിൽ തീർച്ചയായിട്ടും അവന്റെ നിത്യജീവിതത്തിൽ അവൻ ബാധിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഒരു ട്രേഡ് യൂണിയൻ നേതാവോ അല്ലെങ്കിൽ മറ്റ് ട്രേഡ് യൂണിയൻ പ്രവർത്തകരോ ബന്ധപ്പെട്ടേ മതിയാവും. അങ്ങനെ ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം ഭയങ്കരമാണ്. ആ മാറ്റം ആ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തവർക്കും അതിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കും മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു അർത്ഥത്തിൽ ഇത്തരത്തിലൊരു പെൻഷൻ ഗ്രീവൻസ് സെല്ല് വളരെ അർത്ഥവത്വമാണ്, അത്യാവശ്യവും. ഞാൻ പാലക്കാട് ഡിവിഷന്റെ ഒരു പ്രതിനിധിയാണ്. പാലക്കാട് ഡിവിഷനിൽ ഇങ്ങനെ ഒരു ഗ്രീവൻസ് സെല്ല് ഇല്ല. നിർഭാഗ്യവശാൽ ഈ ഒരു പ്രവർത്തനം വളരെ ചുരുങ്ങിയ ആളുകളിലേക്ക് ആണ് അവിടെ ഉള്ളത്. അവിടെ പ്രധാനമായിട്ടും ഞാനാണ് ചെയ്യുന്നത്. അതിൽ സഹായിക്കാറുള്ളത് പി ജെ ജോസഫും കെ എസ് മണിയും സാറും ഒക്കെയാണ്. ഇവിടെ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കൊരു സാധാരണ ഒരു ചുരുക്കം ആളുകൾക്ക് മാത്രം ഇത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് മറ്റിതര സോണുകളിൽ നിന്ന് സെൻട്രൽ റെയിൽവേ, സൗത്ത് സെൻട്രൽ റെയിൽവേ, സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ, കൊങ്കൺ റെയിൽവേ, ഇവിടെ നിന്നൊക്കെ റിട്ടയർ ആയിട്ട് വരുന്ന ആളുകൾ, ചിലപ്പോൾ എന്നെ കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചു, ഞാൻ തങ്കം ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്, എം കെ നായർ എന്നാണ് എൻ്റെ പേര്, ഞാൻ വിശാഖപട്ടണത്തിൽ നിന്ന് റിട്ടയർ ആയിട്ട് വന്നിരിക്കുകയാണ്, ആശുപത്രിയിൽ കിടക്കുകയാണ്, പെട്ടെന്ന് റീഇംബേഴ്സ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ച് അദ്ദേഹം വിളിക്കുന്നത് നേരത്തെ അറിയുകയില്ല. അങ്ങനെ നിരവധി ആളുകൾ ഇപ്പോൾ എറണാകുളത്തുള്ള ആളുകളാണ് മറ്റ് ഇതര സോണുകളിൽ നിന്ന് ഇവിടെ ഒന്ന് സെറ്റിൽ ചെയ്യും, അവരെ നമ്മൾ സഹായിക്കണം. അതുപോലെ തന്നെ പാലക്കാടാണെങ്കിൽ വിവിധ സോണുകളിൽ വന്നിട്ട് സെറ്റിൽ ചെയ്ത ആൾക്കാരുണ്ടാവും, അവരെ നമ്മൾ സഹായിക്കണം. അത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ സഹായിക്കുകയും നമ്മുടെ റെയിൽവേ തൊഴിലാളികളുടെ ഒക്കെ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തി കൊണ്ടാൽ മാത്രമേ നമുക്ക് സമൂഹത്തിനൊരു സ്വാധീനം ചെലുത്താൻ പറ്റൂ. അങ്ങനെ സമൂഹത്തിന് സ്വാധീനം ചെലുത്താൻ പറ്റിയെങ്കിൽ മാത്രമേ നമ്മുടെ ഡിമാൻഡുകൾക്കൊരു ബലമുണ്ടാവും. ഒരു ചെറിയ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ കൂടെ ഒരു അസിസ്റ്റന്റ് ലോക്കൽ പോലീസ് ആത്മഹത്യ ചെയ്യും. അദ്ദേഹത്തിന് അമ്മ മാത്രമേ ഉള്ളൂ, പെങ്ങളെ കല്യാണം കഴിച്ചു കിട്ടും. അത് അമ്മയ്ക്ക് കിട്ടേണ്ടത് ഫാമിലി പെൻഷനാണ്. ഒരു സ്പൗസ് മരിക്കുമ്പോൾ, അതായത് ഭർത്താവ് ജോലി ചെയ്യുമ്പോൾ ഭർത്താവ് മരിച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് പെൻഷൻ കിട്ടുന്ന രീതികൾ വളരെ ലളിതമാണ്. അതിൻ്റെ പെൻഷൻ പേയ്മെൻ്റ് അതോറിറ്റിയായി ബാങ്കിനെ സമീപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ അത് കിട്ടും. നേരെ മറിച്ച് ഇങ്ങനെ ഒരു അമ്മയാണെങ്കിൽ ആ ഫാമിലി പെൻഷൻ അത് സാങ്ഷൻ ചെയ്യണം. സാങ്ഷൻ ചെയ്യണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അതിന് അമ്മയ്ക്ക് ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് വാങ്ങണം. ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് വാങ്ങണമെങ്കിൽ വില്ലേജ് ആഫീസിൽ അപ്ലൈ ചെയ്യണം. വില്ലേജ് ആഫീസർ അത് നേരെ തഹസിൽദാർക്ക് ഫോർവേഡ് ചെയ്യും. തഹസിൽദാർക്ക് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫോർവേഡ് ചെയ്യും. റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ അന്വേഷണങ്ങളൊക്കെ കഴിഞ്ഞ് കക്ഷിക്ക് എത്ര സ്വത്തുക്കളൊക്കെ ഉണ്ടെന്ന് അന്വേഷിച്ചതിന് ശേഷം തിരിച്ച് തഹസിൽദാരുടെ അടുത്ത് വരും. തഹസിൽദാർ നേരെ അത് ഗസറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പബ്ലിഷ് ചെയ്യും. ഗസറ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഈ പറഞ്ഞിട്ടുള്ള ക്ലെയിമിന് ആർക്കെങ്കിലും പരാതിയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് പത്രത്തിൽ പ്രസന്റ് ചെയ്യും, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അതിനുശേഷം തിരിച്ചു വന്നതിന് ശേഷമാണ് ഇത് കിട്ടുന്നത്. രാഹുൽ ഗാന്ധിന്റെ അമ്മയ്ക്ക് തഹസിൽദാർ തരുന്ന സർട്ടിഫിക്കറ്റ് മൂന്ന് പ്രാവശ്യം തെറ്റി വരും. ഒരു പ്രാവശ്യം വയസ്സ് തെറ്റി, രണ്ടാമത് രാഹുൽ ഗാന്ധി ജീവിച്ചിരിക്കുന്നു എന്ന് എഴുതി. ഇതൊക്കെ സാധാരണഗതിയിൽ മലയാളം മാത്രമാണ് നമ്മുടെ തഹസിൽദാർ എഴുതാൻ ശീലിച്ചിട്ടുള്ളത്. അത് ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ മരിച്ചയാള് ജീവിച്ചിരിക്കുന്നു എന്നായി, മൂന്ന് പ്രാവശ്യം ഇതായി. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ആ അമ്മ സർട്ടിഫിക്കറ്റ് മുഴുവൻ ഇതിന്റെ ഒ എസിന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് കരഞ്ഞുകൊണ്ട് അവിടെ ഇറങ്ങിപ്പോയൊരു അനുഭവമുണ്ട്. അതിനുശേഷം അവര് തിരിച്ചു വിളിച്ചിട്ടാണ് ഈ ഒരു പ്രോസസ്സുകളെല്ലാം ചെയ്യേണ്ടി വന്നത്. ആ അമ്മ ഇപ്പോഴും ഓരോ മാസവും പെൻഷൻ കണ്ടപ്പോൾ ഞങ്ങളെ വിളിക്കാറുണ്ട്. ഓരോ മാസവും പെൻഷൻ കിട്ടുമ്പോഴത്തേക്കും ഞങ്ങളെ വിളിക്കുകയാണ്. നമ്മൾ ചെയ്തിട്ടുള്ളതിന്റെ ശക്തി എത്രമാത്രമാണെന്ന് അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മകൻ മരിച്ചപ്പോൾ സഞ്ജയനം നടത്തിയത് ഞങ്ങളാണ്, ഓൾ ഇന്ത്യ ലോക്കൽ സ്റ്റാഫ് അസോസിയേഷന്റെ പാലക്കാട് ബ്രാഞ്ചാണ്. ഓൾ ഇന്ത്യ ലോക്കൽ സ്റ്റാഫ് അസോസിയേഷനെ സംബന്ധിച്ച് സഞ്ജയനം നടത്തുന്ന വളരെ ചെറിയ ഒരു പ്രവൃത്തിയാണ്, നിസ്സാരമായിട്ടുള്ള പൈസയുണ്ട്. ആ സഞ്ജയനം നടത്തിയെന്ന് മാത്രമല്ല, സഞ്ജയനം നടത്തുമ്പോൾ ബന്ധുക്കൾക്ക് പുഷ്പം, ഈ ആ മരിച്ചയാൾക്ക് നമ്മൾ പുഷ്പം സമർപ്പിക്കുക, തിലോദകൻ നമുക്ക എന്നൊക്കെ പറഞ്ഞൊരു പൂജ ഉണ്ടാവും. ആ പൂജയിൽ നമ്മുടെ ചില സുഹൃത്തുക്കൾ ഞങ്ങളുടെ മെമ്പർമാർ പങ്കെടുത്ത് തിലോദകൻ നമുക്ക എള്ള് സമർപ്പിക്കുക, പൂവ് സമർപ്പിക്കുക, ഇതുപോലെയൊക്കെ ചെയ്യുന്നു. നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ്. ആ പ്രവൃത്തി ഓൾ ഇന്ത്യ ലോക്കോ റണ്ണി സ്റ്റാഫ് അസോസിയേഷനും റെയിൽവേ തൊഴിലാളികൾക്കും മൊത്തത്തിലും ഉണ്ടാക്കിയിട്ടുള്ള പേര് വളരെ ഭയങ്കരമാണ്. നമ്മളുടെ മനുഷ്യമുഖം അതിന് അത്രത്തോളം ആ മനുഷ്യത്വമുള്ള ഒരു കരുണയുള്ള ഒരു മുഖമാണ് നമ്മൾ അവരൊക്കെ
തെളിവാക്കി കൊടുത്തത്. അതേപോലെ തന്നെ അതിനുശേഷം കുറച്ച് നാളുകൾക്ക് മുമ്പ് വേറൊരു സ്വാതി എന്ന് പറയുന്ന ഒരു അസിസ്റ്റന്റ് ഓക്കുപ്പേരിട്ട് വനിത അസിസ്റ്റന്റ് ഓക്കുപ്പേരിട്ട് തുണി മരിച്ചു. അതിന്റെ കമ്പാഷനേറ്റ് ഗ്രൗണ്ട് അപ്പോയിന്റ്മെന്റും കർത്താവിനും അതിന്റെ പെൻഷനും ഒക്കെ ആയിട്ട് നമ്മൾ ചാലക്കുടിയിൽ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു പിന്നോക്ക ജാതിക്കാർ താമസിക്കുന്ന ഒരു വലിയ കോളനിയിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. ആ കോളനിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള ആളുകൾ മുഴുവൻ തടിച്ചും കൂടി നമ്മൾക്ക് അവർക്ക് പെട്ടെന്ന് ജീവിക്കാനുള്ള ഒരു പൈസയൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് കൊടുക്കുകയും അവസാനം ജോലി കിട്ടുകയും ഇതൊക്കെ കിട്ടുകയും ചെയ്തു. ഇപ്പോഴും നമ്മൾ എന്തെങ്കിലും കാരണവശാൽ ആ വഴി പോകുമ്പോൾ ആ കോളനിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ആളുകൾ മുഴുവൻ തടിച്ചും കൂടുകയും നമ്മളുടെ ചുറ്റും കൂടുകയും ചെയ്യും. നമ്മളോടുള്ള സ്നേഹമാണ് നമ്മുടെ ട്രേഡ് യൂണിയന്റെ ആ ഒരു ഹ്യൂമാനിറ്റിയാണ് അവർ ഏറ്റവും അധികം സ്നേഹിക്കുന്നത്. അങ്ങനെ ഒരു ഹ്യൂമാനിറ്റി പടുത്തുയർത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിന് ശക്തി കൈവരികയുള്ളൂ. അങ്ങനെ ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിന് ശക്തി കൈവന്നാൽ മാത്രമേ സർവീസിലിരിക്കുന്ന തൊഴിലാളികൾക്ക് ബലമുള്ളൂ. ആ സർവീസിലിരിക്കുന്ന തൊഴിലാളികൾക്കും അതോടൊപ്പം തന്നെ ട്രേഡ് യൂണിയനുകൾക്കും ബലമുണ്ടായാൽ മാത്രമേ വിരമിച്ച ആളുകളുടെ ഡിമാൻഡിലും പ്രക്ഷോഭങ്ങൾക്കും ശക്തി ഉണ്ടാവുകയുള്ളൂ. ഇപ്പോഴും നമ്മൾ അത്തരം കാര്യങ്ങളിലൊന്നും പലരും ശ്രദ്ധിക്കാറില്ല. FMA മേടിക്കുന്ന ആൾക്കാരെ കുറിച്ച് പറഞ്ഞല്ലോ, ഫിക്സഡ് മെഡിക്കൽ അലവൻസ് 1000 രൂപ 3000 രൂപയായിട്ട് വർദ്ധിപ്പിക്കാനായിട്ട് ഒരു ചെറിയ കമ്മിറ്റിയുടെ പ്രപ്പോസലൊക്കെയുണ്ട്. ഇനി അതുപോട്ടെ, FMA ഉള്ള ഒരു തൊഴിലാളി അവിടെ ചികിത്സയ്ക്കായിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ദൈനംദിന രോഗങ്ങൾക്ക് ക്രോണിക് ഡിസീസിനായിട്ട് ചെന്നാൽ കൂടെ അവരെ ആട്ടി ഓടിക്കുന്ന ഒരു സമീപനമാണ് റെയിൽവേ ഹോസ്പിറ്റലിൽ നിന്നുള്ളത്. നമ്മൾ ശക്തമായിട്ട് ഇടപെടണം. ക്രോണിക് ഡിസീസിനും അതുപോലെ തന്നെ അടിയന്തരമായിട്ടുള്ള ചികിത്സകൾക്കും ഒക്കെ തന്നെ റെയിൽവേ ഹോസ്പിറ്റലിൽ വീണ്ടും ഈ FMA വാങ്ങിക്കുന്നവർക്ക് ചെല്ലാം പറ്റുമെങ്കിൽ അവർക്ക് ആ ആനുകൂല്യം കിട്ടുകയും വേണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കാണുന്ന നഴ്സുമാരൊക്കെ FMA വാങ്ങിക്കുന്ന ആളുകളെ അടിപൊളിക്കുന്ന ഒരു സമീപനമാണ് കിട്ടുന്നത്. ഇതിന് നമ്മൾ ഇതേപോലെയുള്ള ജീവൻ ശൈലികൾ ശക്തമായിട്ട് ഉണ്ടാക്കിയേ പറ്റുകയുള്ളൂ. പാലക്കാട് ഡിവിഷനിൽ ഇത് നടക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രവർത്തനം പാലക്കാട് ഡിവിഷനിലേക്ക് വ്യാപിപ്പിക്കണം. അങ്ങനെ വ്യാപിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാ റെയിൽവേ തൊഴിലാളികൾക്കും സമീപത്തുള്ള സോണുകളിലെയും ഡിവിഷനുകളിലെയും എല്ലാ തൊഴിലാളികൾക്കും വലിയ ഒരു ആശ്വാസമായി. അതോടൊപ്പം തന്നെ ഇതേ സംബന്ധിച്ചിട്ടുള്ള നിയമങ്ങളെക്കുറിച്ച് നമ്മൾ ഒരു ഗ്രാഹ്യം നേടേണ്ടതുണ്ട്. നമ്മൾ വെറുതെ ഒരു പുസ്തകം വായിച്ചത് കൊണ്ട് ഒരു രക്ഷയില്ല. പെൻഷൻ റൂൾ 1993 ഇരുന്ന് രാവിലെ മുതൽ വൈകുന്നേരം വായിച്ച് വരെ വായിച്ചിട്ടൊരു ജ്ഞാനിയായി തീരാന്ന് വിചാരിച്ച് നമുക്ക് മനസ്സിലാകില്ല. നേരെ മറിച്ച് ഇങ്ങനെയുള്ള ഒരു പെൻഷനറുടെ സജീവമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് ഇടപെട്ടതിന് ശേഷം നമ്മളിത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നമ്മളുടെ തൊഴിലാളികൾക്ക് ഇടയിലും പെൻഷനേഴ്സിന്റെ ഇടയിലുമുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമേ നമുക്കൊരു ജൈവ ബുദ്ധിയായിട്ട് ജീവിയായിട്ട് മാറാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ കൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ഡിമാൻഡുകളൊക്കെ നമുക്ക് പൊതുസമൂഹത്തിൽ ഒരു സ്വീകാര്യത കൈവരികയുള്ളൂ. അല്ലാത്ത കാലത്ത് നമ്മളൊക്കെ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തി നടക്കുന്ന ആളുകളാണെന്ന് മറ്റ് പൊതുസമൂഹം പറയുന്ന ഒരു നില വരും. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഹ്യൂമാനിറ്റി, ഒരു ഹ്യൂമൻ ടച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്തരം പെൻഷൻ സെല്ലിന്റെ പ്രവർത്തനം തീർച്ചയായിട്ടും ഇത് ഉപയോഗപ്രദമാണ്. ഇത് പാലക്കാട് ഡിവിഷനിൽ അതിനുള്ള സഹായങ്ങളെല്ലാം ഞാനും മറ്റ് സുഹൃത്തുക്കളും ഇതോടൊപ്പം തന്നെ വാഗ്ദാനം ചെയ്യുകയാണ്. ഒരു കാര്യം കൂടെ പറയാനുള്ളത്, മനസാർ ഇടയ്ക്കിടയ്ക്ക് ബന്ധപ്പെടാറുണ്ട്. 1958 റിട്ടയറായതിനു ശേഷം അയാളുടെ ഫാമിലി പെൻഷന്റെ പെൻഷൻ റിവൈസ്ഡ് PPO എന്ന് ഇന്ന ആളാണ് ഇന്ന PPO നമ്പറാണോ അത് അയച്ചു തരണമെന്ന് പറഞ്ഞു. 1958 ഒലവക്കോട് ഡിവിഷനെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. മണിസാറിന്റെ തലമുറകൾക്ക് അപ്പുറത്തേക്കുള്ള ബന്ധം എന്നെ ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മുടെ ഓരോ റെയിൽവേ തൊഴിലാളികളുടെയും അനുഭവ സമ്പത്ത് കൂട്ടാൻ മാത്രം ഉപകരിക്കും. അതോടൊപ്പം തന്നെ ഈ പെൻഷൻ സെല്ലിന്റെ പ്രവർത്തനങ്ങൾക്ക് പാലക്കാട് ഡിവിഷന്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാകും എന്ന് കൂടി ഒരിക്കൽ കൂടി വാഗ്ദാനം ചെയ്തുകൊണ്ട് അധ്യക്ഷൻ വേദിയിലെ നമ്മുടെ സുപരിചിതരും ട്രേഡ് യൂണിയൻ രംഗത്ത് അധികാരന്മാരുമായ നമ്മുടെ സഹാക്കാൽ മണിസാർപ്പുറയുള്ള ദേവസേട്ടൻ സ്വാമി, പ്രേമുള്ള പെൻഷൻ മുൻ റെയിൽവേ തൊഴിലാളി സുഹൃത്തുക്കളെ, ഇത്രയും പേരെ ഇങ്ങനെ ഒരുമിച്ച് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പൊതുവെ പഴയ മുഖങ്ങളൊക്കെ ഒരിക്കൽ കൂടെ ഇങ്ങനെ കാണുന്നതുകൊണ്ടുള്ള ഒരു സന്തോഷമുണ്ട്. പിന്നെ ഈ മീറ്റിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയൊന്നും ഞാൻ കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ ലോക്കറാണി ജീവനക്കാരുടെ ഒരു സമരം ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഇന്ന്
പതിനൊന്ന് ദിവസം കഴിഞ്ഞു. അപ്പോൾ ലോക്കോറോഡി ജീവനക്കാരായിരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ സമരത്തിന് ഒരു ഐക്യദാർഢ്യ പരിപാടി 12:30 സമയത്ത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നടക്കുന്നു. അതിൽ പെൻഷൻ്റെ ഈ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ എൻ്റെ വീട്ടിലുണ്ട് ഒരു പെൻഷൻ കിട്ടുന്ന ഒരാൾ, അത് അച്ഛൻ്റെ പെൻഷൻ കിട്ടുന്ന അമ്മയ്ക്ക് അമ്മയ്ക്ക് പെൻഷനുണ്ട്. അപ്പം ഈ പരിപാടി നടക്കുമ്പോഴാണ് ഞാൻ ഈ പെൻഷൻകാരുടെ കാര്യങ്ങളെ പറ്റിയിട്ട് കൂടുതൽ ആലോചിച്ചത്. സത്യം പറഞ്ഞാൽ പെൻഷൻകാരുടെ കാര്യങ്ങളെ പറ്റി കൂടുതൽ ആലോചിക്കാൻ എനിക്ക് സമ്മതിച്ചു കുറവാണ്. അപ്പോൾ പുതിയതായിട്ട് പെൻഷനായ ആളുകൾക്ക് ഒരു പക്ഷേ നമ്മുടെ പെൻഷൻ ആനുകൂല്യങ്ങളും മെച്ചപ്പെട്ട രീതിയിൽ ലഭിക്കുന്നുള്ളൂ. പഴയ പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മുടെ ജീവിത ചെലവും പെൻഷൻ വരുമാനവുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതത്ര കംഫർട്ടബിൾ അല്ല എന്നുള്ളൊരു പൊസിഷനാണുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അമ്മയുടെ പെൻഷൻ്റെ മെസ്സേജ് എനിക്കറിയില്ല, അമ്മയ്ക്കല്ല. അവരെത്ര പൈസ കിട്ടുന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പോൾ ഇങ്ങനെ പെൻഷൻ മീറ്റുകൾ നടക്കുമ്പോൾ ഈ തൊഴിലാളികളായിരുന്നല്ലോ, മുൻ തൊഴിലാളികളായിരുന്നല്ലോ, ആ തൊഴിലാളികൾക്കും പെൻഷൻകാർക്കും ഇപ്പോൾ നമ്മുടെ പേ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഇതുവരെ ആയില്ല. പേ കമ്മീഷൻ നിയമിക്കാൻ ഇതുവരെ സർക്കാർ തീരുമാനിക്കുകയോ നടപടി സ്വീകരിക്കുകയൊന്നും ചെയ്തിട്ടില്ല. രണ്ടു വർഷം കൂടെ കഴിഞ്ഞാൽ പേ കമ്മീഷൻ്റെ റിവിഷൻ്റെ സമയമായി. മാത്രമല്ല 50% ഡി എ ഇപ്പോൾ കടന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട റിവിഷൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സർക്കാർ കുറച്ച് നാൾ മുമ്പ് വരെ എടുക്കാൻ സാധ്യതയില്ലാന്നുള്ളൊരു തോന്നലാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. ഈ 4-ാം തീയതി കഴിഞ്ഞപ്പോൾ എടുത്തേക്കുന്നുള്ള തോന്നൽ എല്ലാവരും വന്നില്ലേ, ഉണ്ടാവുന്നിരിക്കുകയാണ്. അത് നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പശ്ചാത്തലം മാറുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ചിന്താഗതി മാറുന്നത് എന്നുള്ളതിനുള്ള ഒരു നമ്മുടെ പ്രതീക്ഷ തന്നെ മാറുള്ളൂ. അപ്പം എന്തായാലും അങ്ങനെയുള്ളൊരു തീരുമാനം അടുത്ത പേ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഡിമാൻഡ് കൂടെ നമ്മുടെ ഈ മീറ്റ് റെസൊല്യൂഷനായി ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മുൻ തൊഴിലാളികൾ എന്നുള്ള രീതിയിൽ നമ്മുടെ തൊഴിലാളികളുടെ സമരങ്ങൾക്ക് ഐക്യദാർഢ്യവും അതുപോലെ തന്നെ പിന്തുണയും പൊതുസമൂഹത്തിൽ നൽകാൻ സാധിക്കുക. ഈ ബിൽഡിങ്ങൊക്കെ തീർന്ന് നമ്മുടെ പെൻഷൻകാർ റെയിൽവേ സർവീസിലുള്ളവർ ഈ പ്രായപരിധിയിലും ഇവിടെ വന്ന് കൂടുക, അതിനൊരു വേദി ഒരുക്കുക എന്നുള്ളത്. ഒരു ബിൽഡിങ് പണിയുമ്പം ഈ ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഒത്തിരി വർക്കുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ബിൽഡിംഗ് തുടങ്ങിയപ്പം അല്ലെ തുടങ്ങാനുള്ള സാഹചര്യം മറ്റൊന്നുമില്ല. ഒരിക്കൽ ഏഴാംസാണെങ്കിലും ഇപ്പം ജോസഫ് അതിൻ്റെ അകത്ത് ഫുൾ ചാർജുണ്ട്, സംസ്ഥിതിയും ഉണ്ട്, രണ്ടുപേരും അവിടെ ഉണ്ടാവും. നിങ്ങൾ തീർച്ചയായിട്ടും ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് ഉണ്ടാവണം. എന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ചാൽ നമ്മുടെ മക്കൾക്ക് ജോലിയിട്ട് അതിൻ്റെ അകത്ത് എൻട്രി ചെയ്തിരിക്കണം. നമ്മുടെ ഭാര്യയ്ക്കോ അല്ലെ ഭാര്യയ്ക്ക് ബെനിഫിറ്റ് ഭാര്യയുടെ പേര് അതിൻ്റെ അകത്ത് എൻട്രി ചെയ്തിരിക്കണം. കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് അഡ്രസ്സുകളും ആ ബാങ്കിലെ ആ ഡിപ്പെൻഡൻറ്റിൻ്റെ കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കണം. ജോയിൻ്റ് അക്കൗണ്ട് ആയിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പെൻഷൻ ഫോം ഫില്ലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആദ്യമായാലും നമ്മൾ നോക്കിയിട്ട് ഇപ്പം പത്തോളം കൊല്ലായി പെൻഷൻ മേടിക്കുന്നെങ്കിലും നിങ്ങളുടെ പെൻഷൻ്റെ ആ നമ്മുടെ ജീവിതം കഴിഞ്ഞ് അത് ആർക്ക് കൊടുക്കണം എങ്ങനെ കൊടുക്കണം എന്നുള്ള സജഷൻ വല്ലതും ഉണ്ടെങ്കിൽ അതും നിങ്ങൾ ചേർത്ത് നമ്മുടെ പെൻഷൻ കാര്യങ്ങൾ കറക്റ്റായിട്ട്
കമ്പ്യൂട്ടറൈസ് ചെയ്ത രീതിയിലുള്ള കാര്യം ചെയ്യണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. പലരും ചെയ്യുന്നില്ല, പലപ്പോഴും ഇവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ഇവര് ജോസഫിനും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനം രണ്ട് കറക്റ്റായിട്ട് പുതിയ പെൻഷൻ കാർഡ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പഴയ പെൻഷൻ കാർഡ് പ്രശ്നങ്ങളെല്ലാം സെറ്റിൽ ചെയ്യുന്നുണ്ട്. അതെല്ലാം സഹായിക്കാൻ നിൽക്കുന്ന ഇവർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ധന്യവാദങ്ങൾ. കമ്പ്യൂട്ടർ ടാക്സ് നമുക്ക് തരുന്നത് 12 വർഷത്തെയാണ്. ആ 15 വർഷം കഴിഞ്ഞ് തരുന്നത് തിരിച്ച് തരുന്നത് 15 വർഷം കഴിഞ്ഞ്. നമ്മുടെ തരുന്നത് 12 കൊല്ലത്തെയാണ്. പത്ത് കൊല്ലത്തെ നമ്മുടെ പെൻഷന്റെ ഓരോ മാസത്തെ 40% കണക്ക് കൂട്ടി 10 വർഷം തന്നാൽ 120 മാസം 120 മാസത്തെ 40% ഒരുമിച്ചാണ് നമുക്ക് കമ്പ്യൂട്ടർ ചെയ്യാൻ തരുന്നത്. പക്ഷെ തിരിച്ചു തരുന്നത് ഈ 10 കൊല്ലം കഴിഞ്ഞ് തിരിച്ച് റീസെറ്റ് ചെയ്യുന്നില്ല 40%. അവർ 15 വർഷം കഴിഞ്ഞ് ഇപ്പൊ തരുന്നത് എന്ന് പറഞ്ഞാൽ 5 വർഷം നമുക്ക് നഷ്ടമാണെന്നുള്ള വാസ്തവം. അതുകൊണ്ട് തന്നെ ഈ ഹൈക്കോടതി ഒരു വിധി വന്നിട്ടുണ്ട് പുതിയതായിട്ട്, 10 വർഷം കഴിഞ്ഞ് തന്നെ നിർബന്ധമായിട്ട് കൊടുക്കണം. ഇവരുടെ മണിവാരി വെച്ചിട്ട് ഇൻട്രസ്റ്റ് വെച്ചിട്ട് ഈ 10 വർഷം കൊണ്ട് തന്നെ ഇത് പുനഃസ്ഥാപിച്ച് കൊടുത്തേ തീരൂ എന്ന് ഹൈക്കോടതി വിധി വന്നിട്ടുണ്ട്. നമുക്കറിയാം ഹൈക്കോടതി വിധി ഒന്നും വന്നാൽ ഈ റെയിൽവേ അല്ലെങ്കിൽ ഈ പറയുന്ന പെൻഷൻകാരൊന്നും അറിഞ്ഞു വരാം. ഞങ്ങളുടെ ഇതുപോലെ ഇന്ന് നടക്കുന്ന സമരമൊന്നും ഹൈക്കോടതി വിധി ഈ പറയുന്ന സെൻട്രൽ ലേബർ കമ്മീഷൻ വിധിയും CIT വിധിയും ഒക്കെ തന്നെയാണ്. എന്തായാലും അങ്ങനെയുള്ള വിധി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊരു അനുമതി തന്നെയാണ്. 10 കൊല്ലത്തെ പെൻഷൻ നമുക്ക് ആദ്യം അഡ്വാൻസ് തന്നിട്ട് 15 വർഷം കഴിഞ്ഞാണ് പെൻഷൻ റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സമയത്ത് ശരിക്കൊരു പ്രസംഗമെന്നെല്ലാം പറയുന്നത് പ്രസക്തിയില്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആശംസ പറയുക എന്നുള്ളതാണ് എന്നോട് ആവശ്യപ്പെട്ട കാര്യം. സംബന്ധിച്ചിടത്തോളം വളരെ സങ്കീർണമായ ഒരു സമയത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ഇതിനു മുമ്പ് എന്നോട് സംസാരിച്ചിട്ടുണ്ട് ഓൾറെഡി. ഒരു സമരത്തിന്റെ ഒരു പ്രത്യക്ഷ സമരത്തിന്റെ പാതയിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. June 1st മുതൽ കാലങ്ങളായി നമുക്ക് നിഷേധിക്കപ്പെട്ട ചില അവകാശങ്ങൾ നമ്മൾ റെയിൽവേ അധികാരികളിൽ നിന്ന് പിടിച്ചു വാങ്ങി അവൈഡ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ 1st മുതൽ ആരംഭിക്കുകയും വളരെ സജീവമായി തന്നെ അത് 12 ദിവസങ്ങൾ ഇപ്പോഴും അതിന്റെ വീര്യം കെടാതെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. എല്ലാവിധ മാർഗങ്ങളും ഉപയോഗിച്ച് റെയിൽവേ അധികാരികൾ അതിനെ അടിച്ചമർത്തുവാൻ നോക്കുന്നുണ്ട്. പലതരത്തിലുള്ള പണിഷ്മെന്റുകൾ, ട്രാൻസ്ഫറുകൾ, സസ്പെൻഷനുകൾ എല്ലാം ഇഷ്യൂ ചെയ്തുകൊണ്ട് അതിനെ അടിച്ചമർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം ചെറുത്ത് തോൽപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും എന്റെ നമസ്കാരം. ഞാൻ ജനിച്ചു വീണത് മുതൽ റെയിൽവേയുടെ ഒരു ഫാമിലിയുടെ മെമ്പറാണ്. അതുകൊണ്ട് എനിക്ക് റെയിൽവേക്കാരെ കാണുന്നതും അവരോടൊപ്പം ഇരിക്കുന്നതും ഞാൻ എൻ്റെ കുടുംബത്തിൽ ഇരിക്കുന്ന പോലെ തന്നെയാണ് ആ ഫീൽ. എനിക്കതിൽ വളരെ സന്തോഷമായിരുന്നു ഇതുപോലുള്ള മീറ്റിങ്ങുകൾ വരാൻ നിങ്ങളോട് എല്ലാവരോടും ഒരുമിച്ചിരിക്കുന്നതും. മണിയങ്ങളെയൊക്കെ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ ഞാൻ കാണുന്നതാണ്. എൻ്റെ ഫാദറാണ് റെയിൽവേ ഉണ്ടായിരുന്നത്. ഡാഡി മരിച്ചു പോയി. ഡാഡിയും അങ്കിളും ഒക്കെ കുറേ കാലം ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പോലെ തന്നെയുള്ള ഒത്തിരി സമരങ്ങളിൽ അവർ പങ്കാളികളായിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഇപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ റെയിൽവേയിൽ ഉണ്ടായിരിക്കുന്നത്. 8 മണിക്കൂർ എന്നുള്ളത് ഒരു വർക്ക് ഷെഡ്യൂളൊക്കെ വന്നത്, അങ്ങനെയുള്ള ഓരോരോ സമരങ്ങൾ ഇതിൻ്റെയൊക്കെ ഭാഗഭാക്കായിരുന്നു എൻ്റെ ഭാഗത്തും. മണികളും കേസ് മണികളെയും മണിയങ്കളിൽ വിളിച്ചൊരു ശീലമാണ്. അപ്പോൾ മണിയങ്കളൊക്കെ എന്തുമാത്രം ബുദ്ധിമുട്ടുകളായിരുന്നു ആ കാലത്ത് അനുഭവിച്ചിരുന്നതെന്നുള്ളത് അന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. എങ്കിലും ഇന്ന് എനിക്ക് വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇപ്പോഴും റെയിൽവേയില് ഓരോ കാര്യങ്ങൾ നേടിയെടുക്കുവാനായിട്ട് സമരങ്ങൾ തന്നെ ചെയ്യേണ്ടി വരുന്നു. അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള അവസ്ഥ തന്നെയാണ്. നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനാണ്, അതായത് അവകാശപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് സമരം ചെയ്യുക എന്ന് പറയുന്നത് അതൊരു വളരെ മോശമായ മീൻസ് നമ്മുടെ ഭാഗത്തല്ല. ഇരിക്കുന്ന പെൻഷൻസ് അസോസിയേഷൻ റെപ്രസെൻറ്റേറ്റീവ്സ്, ഡിയർ പെൻഷനേഴ്സ് ആൻഡ് ഫാമിലി, ഐ എം വെരി ഡിലൈറ്റഡ് ടു ബി ഹിയർ. നമ്മുടെ
മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ബന്ധപ്പെട്ട് പെൻഷൻ ഒരു കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് തിങ് ഇപ്പോൾ ആസ് ഓഫ് നൗ ചില ഇഷ്യൂസ് കാണുന്നത് നമ്മുടെ ഈ UMID രജിസ്ട്രേഷൻ വന്നതുകൊണ്ട് ഇപ്പോൾ നമ്മളെല്ലാം ഇപ്പോൾ OP എല്ലാം ഒരു HMIS ഒരു മോഡ്യൂളുണ്ട്, അത് കമ്പ്യൂട്ടറിലാണ് എല്ലാം, അതിൻ്റെ നിങ്ങൾ എല്ലാ ഡാറ്റാസും ഐപാസിലുള്ള ഡാറ്റാസാണ് അതിനകത്ത് അത് ഫെച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് ഇല്ലാത്ത കുറച്ച് പേരുണ്ട്. അപ്പോൾ ഇല്ലാത്തവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ വരുമ്പോൾ അവരുടെ ഈ ഡീറ്റെയിൽസ് കിട്ടില്ല. അതായത് രജിസ്റ്റർ UMID ഇല്ലാത്തവർക്ക് പിന്നെ നമുക്ക് ആ ആപ്പിൽ തന്നെ മരുന്നിൻ്റെ റെസ്ട്രിക്ഷൻ ഉണ്ട്, അവർക്ക് 30 ദിവസം കൊണ്ട് എന്തായാലും മരുന്ന് കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ രജിസ്റ്റർ ചെയ്യാൻ വരുമ്പോൾ എല്ലാ 30 ഡേയ്സ് എല്ലാ 1 മന്ത് കഴിയുമ്പോൾ അവർക്കൊരു ടെമ്പററി രജിസ്ട്രേഷനാണ് കൊടുക്കുന്നത്. ആ ടെമ്പററി രജിസ്ട്രേഷൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങളുടെ റെക്കോർഡ് ഉണ്ടെങ്കിലും നിങ്ങളുടെ മരുന്നിൻ്റെ റെക്കോർഡ് ഉണ്ടെങ്കിലും ടെമ്പററി രജിസ്ട്രേഷൻ ആണെങ്കിൽ അത് ആ സിസ്റ്റത്തിൽ നിൽക്കില്ല, അത് ഓട്ടോമാറ്റിക്കലി വൈപ്പൗട്ട് ആവും നിങ്ങളുടെ ഡാറ്റ ഒരു ഒരു മാസം കഴിയുമ്പോൾ. അല്ലാത്ത ഈ UMID ഉള്ളവരുടെ വെച്ച് കഴിഞ്ഞാൽ അവരുടെ എന്തൊക്കെ മരുന്ന് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നെ ഒരു SMIS ആപ്പ് ഉണ്ട്, ഒരു ഗൂഗിൾ സ്റ്റോറിലും ഉണ്ടാവും, അതായത് iOS ആണെങ്കിൽ iOS ആ സ്റ്റോറിലും ഉണ്ടാവും. അത് നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് UMID ഇല്ലവരാണെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യാം, ഫോൺ നമ്പർ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ അതിൽ നിങ്ങളുടെ എല്ലാ ഡാറ്റ കാണാൻ പറ്റും. നമുക്കിപ്പോൾ നേരത്തെ നമ്മളെല്ലാം ബുക്കിൽ എഴുതുന്നതല്ലേ, അപ്പോൾ അതിൻ്റെ മെഡിക്കൽ റെക്കോർഡ് നിങ്ങൾ എന്തൊക്കെയാണ് ഹോസ്പിറ്റലിൽ വന്നത്, എന്തൊക്കെ മരുന്നാണ് പ്രിസ്ക്രൈബ് ചെയ്തത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, എവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും. പിന്നെ വേറെ എവിടെയും പുറത്ത് എവിടെയും പോകുന്നുണ്ട്, വേറെ ഡോക്ടറെ കാണാൻ പോകുന്നുണ്ട്, അത് നിങ്ങൾക്ക് ആ ആപ്പ് നോക്കിയ കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിസ്ക്രിപ്ഷൻ പാസ് ഹിസ്റ്ററിയിൽ എന്തൊക്കെ മരുന്ന് എടുക്കുന്നുണ്ട് എല്ലാം കാണാൻ പറ്റും. ചിലർക്ക് അറിയത്തില്ല. പിന്നെ അത് ആ ഒരു ആപ്പ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പോയി ക്യൂ നിൽക്കണ്ട, രജിസ്ട്രേഷൻ ചെയ്യാൻ നിൽക്കാതെ ചിലപ്പോൾ ഒത്തിരി നേരം ഇപ്പോൾ ആരെങ്കിലും വെയിറ്റ് ചെയ്ത് വരും അല്ലേ, അപ്പോൾ ബുദ്ധിമുട്ടാണ്. അതില്ലെങ്കിൽ അവർ QR കോഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫോണില്ലേ നിങ്ങൾക്ക് എല്ലാവരുടെയും നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ ആയിരിക്കും, അത് മീൻ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ അറിയാത്തവരാണ് ഓക്കെ നമുക്ക് സ്റ്റാഫിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ രജിസ്ട്രേഷൻ ചെയ്ത് തരും. പറ്റുന്നവർ ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്താണ് ഇവയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്മാർട്ട് ഫോൺ ബേസിക് യൂസ് അറിയാമല്ലോ. അപ്പോൾ ഈ ആപ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ ആർക്കാണോ ഇപ്പോൾ കൺസൾട്ടേഷൻ പോകുന്നത് ചെയ്യാൻ പോകുന്നത് ആ ആളുടെ പേര് അതിനകത്ത് കാണാം. രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ എംപ്ലോയി അതായത് ആദ്യ പേര് എംപ്ലോയി ആരായിരുന്നു, അവരുടെ ഡിപ്പെൻഡൻസ് ആരൊക്കെയാണ്, എല്ലാം ആസ് പെർ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ഫാമിലി പൊസിഷൻ വെച്ചിട്ട് അതിനകത്ത് കാണാം. അപ്പോൾ അവരുടെ പേര് ഇട്ട് ആർക്കാണ് കൺസൾട്ട് ചെയ്യേണ്ടത് ആ QR കോഡ് സ്കാൻ ചെയ്ത് ഓട്ടോമാറ്റിക്കലി ആയി നിങ്ങൾക്ക് അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു 1 മിനിറ്റ് പോലും എടുക്കത്തില്ല. നിങ്ങൾ ആ ആപ്പ് എടുക്കുക, ആ QR കോഡ് സ്കാൻ ചെയ്യുക, കൺസൾട്ടേഷൻ ക്യൂ നിൽക്കുക, അവിടത്തെ അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഈ മാക്സിമം ക്യൂ ഒഴിവാക്കാൻ പറ്റും. നിങ്ങൾക്ക് വന്ന് കൺസൾട്ടേഷൻ പെട്ടെന്ന് ചെയ്ത് സ്പെഷ്യലി നിങ്ങൾ എന്തെങ്കിലും നിൽക്കാനും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ചെയ്ത് പോവാം. അതുകൂടാണ് ഞാൻ പറഞ്ഞ പോലെ ആപ്പിൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കാണാൻ പറ്റും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ ഇന്നിപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുന്ന് ഈ പെൻഷനേഴ്സിൻ്റെ എത്ര പേരുണ്ട് ഇവിടെ UMID ഇല്ലാത്തത്. ഇല്ലാത്തവർക്ക് നമ്മൾ മാക്സിമം ആസ് ഫാർ ആസ് പോസിബിൾ നമ്മൾ ഇത് ക്യാമ്പ്സ് വെക്കാറുണ്ട്. ആ സമയത്തെങ്കിലും നിങ്ങൾ വന്ന് ഒന്ന് അറ്റൻഡ് ചെയ്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അതിൻ്റെ സൊല്യൂഷൻ അത് ചോദിക്കാം. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും രജിസ്ട്രേഷൻ ഇഷ്യൂ ഉണ്ട് അല്ലെങ്കിൽ കാർഡ് അക്സെപ്റ്റ് ആയില്ല, ഈ UMID ഒരു സൈറ്റ് ഉണ്ട്. അറിയുന്നത് അല്ലെങ്കിൽ വീട്ടിലെ മക്കളൊക്കെ ഉണ്ടാവില്ലേ, അവർക്ക് ഇന്റർനെറ്റിൻ്റെയും ഇതൊക്കെ അറിയാം, അറിയുന്നവരൊക്കെ ഉണ്ടാവില്ലേ. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ UMID സൈറ്റിൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് എന്നാണ് നിങ്ങൾ അപ്ലൈ ചെയ്തത്, അതിൻ്റെ പെൻഡിങ് സ്റ്റാറ്റസ് എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ അത് അപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സോഫ്റ്റ് കോപ്പി വരെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിനകത്ത് നിങ്ങൾ കാണാൻ പറ്റും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയും നിങ്ങളുടെയും ഈ UMID സോഫ്റ്റ് കോപ്പിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഫെസിലിറ്റി കൂടി നിങ്ങൾ യൂസ് ചെയ്യുക. എന്തെങ്കിലും അത് വെച്ചിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചില ഇഷ്യൂസ് വരുന്നുണ്ട്, ആധാർ കാർഡിൻ്റെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക്, ഇത് നമ്മുടെ ഐഡൻറ്റിറ്റി സിസ്റ്റത്തിൽ ഐപാസിലല്ല അതിനകത്ത് ഡിസ്പാരിറ്റി വരും, അത് കാരണം ഇങ്ങനെ പെൻഡിങ് ആയി പോകുന്നു.
അപ്പൊ അങ്ങനെ സിറ്റുവേഷൻ എനിക്ക് പറയാനുള്ളത്, ഇന്നലെ ഡയറക്ട്ലി പോയി ഡിവിഷണൽ പേഴ്സണൽ ഓഫീസിനെ മീറ്റ് ചെയ്ത് കാര്യം പറയാം, കാര്യമുള്ളൂ അത് ഇൻക്ലിമേറ്റ് ചെയ്യണം. അവിടെ ഓതറൈസ് മെഡിക്കൽ ഓഫീസർ ആകണം, ഇവിടെ ആണെങ്കിൽ എന്നെ എന്നെ ഇൻക്ലിമേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഡോക്ടേഴ്സ് ആരാണെന്ന് വെച്ചാൽ അവരെ ജസ്റ്റ് ഇൻക്ലിമേറ്റ് ചെയ്താൽ മതി. അത് പിന്നെ ജസ്റ്റ് അതേ ഉള്ളൂ, അല്ലെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ പിന്നീട് വന്ന് കാര്യം പറയുമ്പോൾ പുള്ളിയായി പോകും, എന്താണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, ഇത് ഇന്ന് കിട്ടാൻ പാടാവും, അങ്ങനെയൊക്കെ ഇഷ്യൂ വരും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാം. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ പറയാം. അപ്പോൾ ആസ് ഫാർ ആസ് പോസിബിൾ ഈ സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യാം, കാരണം ഇപ്പോൾ ആണ് ഇൻജക്ഷൻ വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇനി വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, ആർക്കും വേറെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഫംഗ്ഷന്റെ അധ്യക്ഷൻ അധ്യക്ഷനും നമ്മുടെ പെൻഷൻ മെമ്പറുമായ ആക്ടി മെമ്പറുമായ കൂടാതെ എൻആർസിയുടെ സംഘ നേതാവുമായ വേണുഗോപാൽ ജെ വേണുഗോപാൽ ആദ്യമായി തന്നെ ഈ പെൻഷൻസിന്റെയും അതിലെ പ്രവർത്തകരുടെയും പേരിൽ ഞാൻ പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒന്നും വാങ്ങാതെ തന്നെ നമ്മൾ കാര്യങ്ങളെല്ലാം വളരെ ശോഭനമായി ചെയ്യുന്നത്. ആളുകൾ അതിശയിച്ച് പോയിട്ടുണ്ട്. നമ്മൾ ഓരോ വർഷമുള്ള ഈ ആനുവൽ മീറ്റിംഗ്സ് വളരെ ഗംഭീരമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് പലരോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് നമ്മളൊന്നും വാങ്ങുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെമ്പേഴ്സ് തന്നെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് അതിൻ്റെ ചിലവുകളെടുത്ത് ആണ് ചെയ്യുന്നത്. നമ്മൾ പിന്നെ വളരെ വന്നിരിക്കുന്ന ഒരുപാട് നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ പെൻഷൻസ് പ്രിയപ്പെട്ട വയോധികരെ പോയിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തി ഞങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ തന്നാലേ ഞങ്ങൾക്ക് തൃപ്തിയാവുള്ളൂ. അവരുടെ തൃപ്തിക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങളോട് ചാരിറ്റി ബോക്സ് സ്ഥാപിച്ചത്. ആ ചാരിറ്റി ബോക്സിൽ നിന്ന് ഏകദേശം 1,50,000 രൂപ നമ്മൾ പല ചാരിറ്റി പ്രവർത്തനങ്ങളുമായി കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മെഡിക്കലി വളരെ കഷ്ടത അനുഭവിക്കുന്ന ആളുകൾക്ക് നമ്മൾ കണ്ടറിഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ മൺസാറിന് പുരുഷമാനിയായ മൺസാറും അദ്ദേഹം ഫാമിലിയോടൊപ്പം നമ്മൾ വന്നു. അദ്ദേഹത്തിന്റെ പ്രിയപ്രതിക്കും രണ്ടുപേർക്കും ഒരുമിച്ചാണ്, കാരണം പ്രായമായല്ലോ. അവരൊരു ജോലി സെറ്റായിട്ട് നടത്തുകയാണ് എല്ലാ വർത്തകം എല്ലാ മീറ്റിങ്ങിൽ. അവർക്ക് ഈ പെൻഷൻ സെറ്റിന്റെ പേരിലും ഈ കൂടെ കൊള്ളിയുന്ന ഓരോ വ്യക്തിയുടെ പേരിലും ഹൃദയമായുള്ള നന്ദിയായിരുന്നു. ഇവിടെ സംസാരിച്ച ശ്രീ കെ പി വർഗീസ്, കൊടുക്കാൻ സാധിക്കുന്നില്ല. ചിലപ്പോൾ പറയും പുതിയ ഭർത്താവ് പെൻഷൻ മരിച്ചതിന് ശേഷം ഫാമിലി വന്ന് പറയുകയാണ് ഞങ്ങളുടെ പെൻഷൻ എല്ലാ കാര്യങ്ങളും ബാങ്ക് മുഖേന ഫോർവേഡ് ചെയ്തു, എന്നിട്ട് ഞങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നില്ല. 3 മാസമായി, 4 മാസമായി, 5 മാസമായി. പിന്നെ ഒരു യുഎംഐഡിയുടെ ഒരു പ്രശ്നം, യുഎംഐഡിയുടെ ബന്ധപ്പെട്ട പ്രശ്നം. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി സർജറി പറയുന്നതിന് തൊട്ട് മുമ്പായിരിക്കും പറയുന്നത് ഇത് റെയിൽവേയുടെ സപ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. യുഎംഐഡി ഇല്ലാത്തത് കൊണ്ട് ഡോക്ടർ വന്നിട്ട് സ്വീകരിക്കുന്നില്ല, നമ്മുടെ ആ ഒരു ഇവിടുത്തെ റെഫറൻസ് സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ആ ലാസ്റ്റ് നിമിഷങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നമ്മൾ ശ്രമിക്കുന്നു, യുഎംഐഡി ഉണ്ടാകാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ ഇതൊക്കെ ഈ തടസ്സങ്ങൾ എന്തായാലും വരും, അവർക്കും തടസ്സങ്ങൾ, ഒരുപാട് ആളുകൾ തടസ്സങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ വരാനൊരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ എല്ലാ ഡോക്യുമെൻറ്റേഷനും ഡിജിറ്റലാക്കി കഴിഞ്ഞു എന്നുള്ള അവസ്ഥ ആർക്കും അറിയില്ല. ഡിജിറ്റലാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡോക്യുമെന്റ്സും ആധാറുമായിട്ട് ലിങ്കായി നടത്തും. അപ്പൊ എല്ലാ PPO EPPO ആയി ഇപ്പൊ നമ്മുടെ അടുത്തെല്ലാം ഹാർഡ് കോപ്പീസ് PPO ഉണ്ട്. പക്ഷേ ഏതാ സംഘ കമ്മീഷന് ശേഷം എല്ലാവരുടെയും പഴയ ആളുകളുടെയും കിട്ടി ലഭിച്ചിരിക്കുന്ന അറിവുകൾ വെച്ച് അത് EPPO ആയി രൂപാന്തരപ്പെട്ട് നമ്മുടെ ഹെഡ്ക്വാർട്ടറിൽ നിന്ന് അത് റിസർവ് ബാങ്കിന്റെ അണ്ടറിലുള്ള ഒരു പ്രിൻസിപ്പൽ കൺട്രോൾ ഓഫ് പെൻഷൻസ് എന്ന് പറയുന്ന ആഫീസിൽ ഓൾറെഡി സോഫ്റ്റ് കോപ്പി ചെയ്തിട്ടുണ്ട്. ആ സോഫ്റ്റ് കോപ്പി ബാങ്കുകളുടെ CPPC ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഡോക്യുമെന്റിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് യാതൊരു കാരണവശാലും പ്രത്യേകിച്ച് സ്പൗസസിന് പെൻഷന്റെ മരണശേഷം സ്പൗസസിന് പെൻഷൻ ലഭിക്കുകയില്ല. ഡേറ്റ് ഓഫ് ബർത്തിന്റെ വ്യത്യാസങ്ങൾ ഉണ്ടാവും, പേരുകളുടെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ജോയിന്റ് അക്കൗണ്ട് ചെയ്യുന്നത് തന്നെ മിക്കവാറും ജോയിന്റ് അക്കൗണ്ട് ഇല്ലാത്ത കേസിൽ വളരെ ബുദ്ധിമുട്ടാണ്. ജോയിന്റ് അക്കൗണ്ട് ചെയ്തിട്ടുള്ള കേസിൽ തന്നെ ഇനിഷ്യലിൽ മാറ്റം ഉണ്ടാവും, അല്ലെങ്കിൽ ഇനിഷ്യലിൽ ഉണ്ടാവില്ല.
പക്ഷേ ജോയിന്റ് അക്കൗണ്ടായി. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാവരും ജോയിന്റ് അക്കൗണ്ട് ചെയ്യണം, പെൻഷന്റെ കാര്യത്തിൽ നിർബന്ധമായിട്ടും ചെയ്യണം, വൈഫിന്റെ പേര് ചേർത്ത് ജോയിന്റ് അക്കൗണ്ട് ചെയ്യണം. ചെയ്യുന്നതോടൊപ്പം വൈഫിന്റെ ആധാറിലുള്ള കാര്യങ്ങൾ പി പി ഒ ആയി മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കിയതിന് ശേഷം വേണം മാത്രം അക്കൗണ്ട് തുടങ്ങാൻ, ജോയിന്റ് അക്കൗണ്ട്. ചില ബാങ്കുകൾ ചെയ്ത് പി പി ഒ പോലെ അല്ലെങ്കിൽ ചെയ്ത് നൽകുന്നില്ല, പക്ഷെ ചില ബാങ്കുകൾ ഇപ്പോഴും നൽകുന്നുണ്ട്. വൈഫിന്റെ പേരിൽ ചില വ്യത്യാസം ഉണ്ടെങ്കിൽ ജോയിന്റ് അക്കൗണ്ട് കൊടുക്കും. അങ്ങനെ ജോയിന്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ പോലും പെൻഷനറിന്റെ മരണശേഷം സ്പൗസിന് പെൻഷൻ കിട്ടുകയില്ല, അത് കറക്റ്റാക്കിയാൽ മാത്രമേ കിട്ടുള്ളൂ. ഇവിടെ തന്നെ ഇരിക്കുന്നത് ആറ് മാസം വരെ വൈകിയ കേസിലാണ് ഇരിക്കുന്നത്. ഇനിഷ്യൽ ഇല്ലാത്തതിന്റെ പേര്, ഇനിഷ്യൽ ഇല്ലാത്തതിന്റെ പേര് അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, പേര് സെയിം ആയിരിക്കും, ആ പേര് ചെറിയ. ഫോർ എക്സാമ്പിൾ റോസി ആർ ഒ എസ് വൈ, ഒരു കേസിൽ ആർ ഒ എസ് ഐ ആണ് കണ്ടത്, ഇത് അതർ പേഴ്സൺ ആയിട്ടാണ് അവർ കണക്കാക്കുന്നത്. ഒരിക്കലും അങ്ങനെയുള്ളവർക്ക് മെൻഷൻ ഇല്ല, പക്ഷേ ജോയിന്റ് അക്കൗണ്ട് എടുത്താൽ. അപ്പൊ അത് ശ്രദ്ധിക്കുക, ഡേറ്റ് ഓഫ് ബർത്തും പേരും പി പി ഒ ആയി 100% മാച്ചായെങ്കിൽ മാത്രമേ നമുക്ക് യു എം എൽ ലഭിക്കുകയുള്ളൂ, നമ്മുടെ കാലശേഷം സ്പൗസിന് കറക്റ്റ് സമയത്ത് പെൻഷൻ ലഭിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ ഇതെല്ലാം കറക്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് പെൻഷൻ കിട്ടാനായിട്ട്. ഇക്കാര്യം ശ്രദ്ധിക്കുക, ഡിജിറ്റൽ ആയതിന് ശേഷം നമ്മുടെ ഇ പി പി ഒ ജനറേറ്റ് ചെയ്തു, അത് ആധാറുമായിട്ട് ഗവൺമെന്റ് തന്നെ ലിങ്ക് ചെയ്ത് വെച്ചിരിക്കണം ഓട്ടോമാറ്റിക്കായി. അപ്പൊ നമ്മളെന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ കൊടുത്താൽ അതൊരിക്കലും നമുക്ക് ലഭിക്കില്ല. ആധാർ ലിങ്കിനോടൊപ്പം പേഴ്സൺ വ്യത്യാസമുണ്ടെങ്കിൽ, അതായത് പി പി ഒയിലും ആധാറിലും പേര് വ്യത്യാസം ഉണ്ടെങ്കിൽ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും ഡിഫറെന്റ് പേഴ്സൺസ് കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, വേറെ ആളെ കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റ് ചെയ്യാതെ, ആധാർ കറക്റ്റ് ചെയ്ത് രണ്ടാമത് ലിങ്ക് ചെയ്യാതെ ഒരു കാരണവശാലും അവർക്ക് പെൻഷൻ ലഭിക്കുകയില്ല. യു എം ഐ ഡി ലഭിക്കുകയില്ല, യു എം ഐ ഡിയുടെ അടിസ്ഥാന ഘടകം ആധാർ തന്നെയാണ്, യു എം ഐ ആധാർ ലിങ്ക് ഡോക്യുമെന്റാണ്. പി പി ഐയും നമ്മുടെ അക്കൗണ്ടും ഇപ്പോൾ എല്ലാം ആധാർ ലിങ്ക് ഡോക്യുമെന്റ്സ് ആയിട്ട് മാറും. അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ കൈകാര്യം ഈ മേഖലയിലാണ്. അപ്പോൾ ഇതിനെ കൂടി നമുക്ക് ഈ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന നമ്മളൊപ്പം നിന്ന് നിൽക്കുന്ന ഒരു പ്രതിഫലം കൂടാതെ നമ്മളെ സഹായിക്കുന്ന ഏതാർത്ഥ എന്ന സംഘടനയ്ക്ക് വേണ്ടി പ്രത്യേകം നമ്മൾ നന്ദി പറയുന്നു. കൂടാതെ ഈ ബുദ്ധിമുട്ടുള്ള കാലാവസ്ഥയിലും ഈ മഴ ശക്തമായി നിൽക്കുന്ന അവസരത്തിലും എല്ലാം മറന്ന് നമ്മുടെ ഈ യോഗത്തിൻ്റെ ഭാഗമായി നമ്മളോടൊപ്പം ചേർന്ന എല്ലാവർക്കും അന്നമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you.